ജീവിതത്തിൽ ഉടനീളം രാഷ്ട്രീയ പോരാളിയായിരുന്ന വി എസ് അച്യുതാനന്ദന് നാളെ 100 വയസ്സെത്തുകയുന്നു. നൂറാം വയസ്സിലെത്തുന്ന ജനനായകൻ വി എസ് അച്യുതാനന്ദന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കേരളം. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും തിളങ്ങിയ വി എസ് എതിരാളികളുടെ പോലും ആദരവേറ്റുവാങ്ങിയ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിരുന്നു. തലതരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലതരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം, തലകുരിക്കാത്തതാണെന്റെ യൗവനം. ആലപ്പുഴ നോർത്ത് പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും നാലാമനായി 1923 ഒക്ടോബർ 20 ജനനം. 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 11 വയസ്സിൽ അച്ഛനും. അനാഥനായ അച്യുതാനന്ദൻ 7 ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. ജ്യേഷ്ഠന്റെ തുണിക്കടയിൽ സഹായിയായി തൊഴിലാളി ജീവിതം. അത് പിന്നെ ആലപ്പുഴയുടെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ ഫാക്ടറിയിലേക്ക്. 17 വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. വി എസിലെ സംഘടനാ മികവിനെ തിരിച്ചറിഞ്ഞ സഖാവ് പി കൃഷ്ണപിള്ള കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചു. തുടർന്നങ്ങോട്ട് സമരം തന്നെയായ ജീവിതം. സംഘടനാ തലത്തിൽ അതിവേഗത്തിലായിരുന്നു വി എസിന്റെ വളർച്ച. 1957 അധികാരമേറ്റ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മാർഗനിർദ്ദേശക സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൌൺസിൽ നിന്ന് ഇറങ്ങിപ്പോയ 32 അംഗങ്ങളിൽ വി എസും ഉണ്ടായിരുന്നു. 1980 മുതൽ 92 വരെ 12 വർഷം CPIM സംസ്ഥാന സെക്രട്ടറി. 1985 മുതൽ നീണ്ട 22 വർഷം പൊളിറ്റ് ബ്യൂറോ അംഗം. ഇന്ത്യൻ ഇടതു രാഷ്ട്രീയത്തിന്റെ അടിവേരായി ആഴത്തിൽ പടർന്ന 18 ഏറെക്കാലം പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തിന്റെ കാലമായിരുന്നു. മത്സരിച്ച 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 6 തവണ വിജയിച്ചു. 3 തവണ പ്രതിപക്ഷ നേതാവും 1 തവണ മുഖ്യമന്ത്രിയുമായി. പ്രതിപക്ഷ നേതാവിന്റെ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിൽ ആഴത്തിൽ പതിഞ്ഞ 2001 മുതൽ 2006 വരെയുള്ള കാലമാണ് കാർക്കശ്യക്കാരനായ പാർട്ടി നേതാവ് എന്നതിൽ നിന്ന് ജനപ്രിയ നേതാവ് എന്ന നിലയിലേക്ക് വി എസിനെ വളർത്തിയത്. അഴിമതിക്കെതിരെ പോരാടിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിയും വി എസ് ജനഹൃദയങ്ങളിൽ ഇടം നേടി. റിസർച്ച് ഡെസ്ക്, 24.